السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله كفى والسلام على عباده الذين اصطفى أما بعد ജയഹിന്തി ടി വിയിലെ പ്രേക്ഷകർക്ക് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന അൽ ജവാബ് എന്ന അറിവിന്റെ തീരത്തേക്ക് സ്വാഗതം അൽഹമ്മദില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠർ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഹൈറുഖും അല്ലമൽ ഖുർആആന വ അല്ല ആ ഒരു ഉന്നതമായ പദവി അലഹമില്ല ഈ പ്രോഗ്രാമിലൂടെ എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കണം ഈ ആഴ്ചയിൽ നാം പഠിക്കും എന്ന് പറഞ്ഞിരുന്ന സൂറത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയവൻ അള്ളാഹുവിൻ്റെ ദീനിനെ കരിവാരി തേച്ചവൻ അള്ളാഹുവിൻ്റെ ദീനിനെ വ്യാജമാക്കിയവൻ ആര് എന്ന് അള്ളാഹു ഖുർആാനിലെ ഏഴ് ആയത്തുകളിലൂടെ ആ ഏഴ് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധ മക്കയിൽ അവതരിപ്പിച്ച മാഊൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം പരോപകാരം ചെയ്യുന്നതിനെ കുറിച്ച് അതിൻ്റെ സൂറത്തിൻ്റെ അവസാനം അത് പ്രതിപാദിക്കുന്നുണ്ട് എത്രയോ അർത്ഥവത്തായ വളരെ മനോഹരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ട ഒരു വളരെ വലിയ ഒരു അധ്യായമാണ് സൂറത്തുൽ മാഊൻ എന്ന് പറയുന്നത് നബി സലാഹു അലൈവിസല്ലമാഅത്തങ്ങ ലോകത്ത് ചെയ്ത മാനുഷിക മൂല്യങ്ങളുടെ വിലയും നിലയും എടുത്തു കാണിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തമായി എതിർക്കുന്നത് ആരാണ് എന്നും അള്ളാഹുവിനെ കളവാക്കുന്നവരാരാണ് എന്നും വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന മാനുഷിക മൂല്യമുള്ള മനുഷ്യാവകാശത്തിന്റെ ഒരു സൂറത്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മാവുൻ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു നല്ലൊരു നല്ലൊരധ്യായമാണ് മനുഷ്യന്റെ ചില സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഗൗരവത്തോടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു വലിയ ആ വിഷയമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് സൂറത്തിൽ മാഹൂരിന്റെ ആദ്യ ആയത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയവരെ നബിയെ അങ്ങ് കാണുന്നില്ലേ അതായത് നബിതങ്ങളുടെ മുമ്പിലുണ്ട് അവർ എന്നാണ് ഇപ്പോൾ ദീനിനെ മോശമാക്കിയവർ ദീനിനെ കളവാക്കിയവർ ആരാണ് എന്ന് ഒരു പക്ഷേ വ്യക്തിപരമായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും അവർ പള്ളി പൊളിക്കുന്നവരാണ് കുറു ആങ്കിക്കുന്നവരാണ് മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുള്ള സർവ പിന്നെ ഇതര മതങ്ങളിൽ പെട്ടവരെയൊക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കലുണ്ട് ഈ പ്രോഗ്രാം കാണുന്ന ഹൈന്ദവ സഹോദരങ്ങൾ കൂടി മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയവർ ആരാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് നബിയെ അവരെ അങ്ങ് കാണുന്നില്ലേ ഫദാലി കല്ലതീൽ അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ഫദാലിക്കല്ലീം യത്തീമിനെ ആട്ടിയോടിക്കുന്നവരാണ് സുബഹാനല്ലാ എന്തൊരു ഗൗരവമാണ് പള്ളി പൊളിക്കുന്നവരെ പറഞ്ഞില്ല ഖുർആൻ കത്തിക്കുന്നവരെ പറഞ്ഞില്ല ദീനിനെ എതിര് പ്രവർത്തിക്കുന്നവരെ പറഞ്ഞില്ല അള്ളാഹുവിനെ പരിഹസിക്കുന്നവരെ പറഞ്ഞില്ല അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നവരെ പറഞ്ഞില്ല ഇവിടെ ആദ്യമായി അള്ളാഹു സുബാനുഭൂവത്താലെ എടുത്തു പറഞ്ഞത് ദ ഫാലിക്കല്ലീം അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ് അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ എന്തൊരു ഗൗരവമാണ് അനവക്കാഫിലുൽ യത്തീം ഹാ കദാഫുൽ ജന്ന ഞാനും അനാഥ മക്കളെ സംരക്ഷിക്കുന്നവരും ഇതുപോലെ സ്വർഗത്തിലാണെന്ന് രണ്ട് വിരൽ ചേർത്തുകൊണ്ട് നബി നബിസ്ാഹു അല്ലയു വസാ തങ്ങൾ പറഞ്ഞു യത്തീമിനെ സംരക്ഷിക്കുന്നവന് ഞാനും ഈ രണ്ട് വിരൽ ചേർന്നിരിക്കുന്ന പോലെ ചേർന്ന് സ്വർഗത്തിലായിരിക്കുമെന്ന് നബിസ്ഹു അല്ലൈവലാ തങ്ങൾ പറയാൻ അപ്പം അത്രത്തോളം ഗൗരവമാണ് അനാഥ മക്കളോടുള്ള ഒരു അവസ്ഥ നബിതങ്ങൾ പറയുന്നത് യത്തീമിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തലോടിയാൽ ആ യത്തീമിൻ്റെ തല മുടിയുടെ എണ്ണം അനുസരിച്ച് തടവുന്നവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി നബിസ്ലാ തങ്ങൾ പറയുകയാണ് എത്ര എത്ര ലോലമായിട്ടാണ് യത്തീബിനോടുള്ള ബന്ധത്തെ നബി നബിസ് അലൈഹി അലൈഹു തങ്ങൾ കാണുന്നത് ഒരിക്കലും എൻ്റെ സഹോദരങ്ങൾ അതിൽ വീഴ്ച വരുത്തരുത് നമ്മുടെ നാട്ടിൽ യത്തീം ഖാനകൾ ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ അനാഥ മന്ദിരങ്ങൾ ഉണ്ടാകാം അതിനെയൊക്കെ സഹായിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള നാട്ടിലെ എത്തീ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത് ഒരു യത്തീമായ പെൺകുട്ടിയുടെ നിക്കാഹിൻ്റെ ആവശ്യം വന്നാൽ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളതിൽ ഇടപെടണം വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ആ വിഷയത്തെ കാണുകയും ചെയ്യണം ഇപ്പോൾ പിന്നെ ജനുവരി ഇരുപത്തിമൂന്നാം തീയതി പത്ത് പെൺകുട്ടികളെ ഈ വിനീതിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വാർഷിക പ്രഭാഷണത്തിൻ്റെ രണ്ടാം വാർഷിക പ്രഭാഷണം നടക്കുന്നുണ്ട് പത്ത് പെൺകുട്ടികളെ ഈ വിനീതിൻ്റെ നേതൃത്വത്തിൽ പാണക്കാട് സഹിതന്മാർ നടത്തിക്കൊടുക്കുന്ന മുസ്ലിം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പരിപാടി പത്ത് അനാഥ മക്കൾ അനാഥരും അഗതികളുമായ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം ആരും സഹായിക്കാനില്ലാതെ ആരും സംരക്ഷിക്കാനില്ലാതെ പോകുന്നവർക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു വലിയ സഹായത്തിൻ്റെ വിലയാണ് നമ്മൾ അറിയേണ്ടത് ആരും നോക്കാനില്ലാത്തവരെ നോക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സ്നേഹമാണ് അവരെ വെറുക്കുന്നവരെക്കുറിച്ച് കുറ പറഞ്ഞു അവർ ദീനിനെ കളവാക്കിയവരാണ് അവരുടെ നിസ്കാരം അവരുടെ നോമ്പ് അവരുടെ ദീനീ പ്രവർത്തനങ്ങൾ അവരുടെ ഇബാദത്തുകൾ അതിലൊന്നും അല്ല ഒരു വില കാണുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നാം നമ്മുടെ അറിവിലുള്ളതുമായ അനാഥ മക്കളെ യത്തീമീങ്ങളെ ശരിക്കും നമ്മൾ സഹായിക്കണം അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ വർഷം തീരുന്ന സമയമാണ് കലണ്ടറുകളുമായി എത്തീംഖാനയുടെ മക്കൾ വരും ഇത് പറയുമ്പോൾ നൗഷാദ് ബാഗ് കവി ഒരു യത്തീംഖാന ആളല്ല പക്ഷേ നിങ്ങളൊക്കെ ഒരു മനസ്സിലൊരു ധാരണയുണ്ടല്ലോ ധാരണയുണ്ട് നമ്മുടെ വീട്ടിലൊരു എത്തിയും ഗാനയുടെ കുട്ടി ഒരു കലണ്ടറുമായിട്ട് വരികയാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു നിത്യ നിത്യവരുമാനത്തിന് ആ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു ലാഭം വേണ്ടി അതിൻ്റെ സംഘാടകർ ചെയ്യുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും എത്തി മക്കൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ ക്രൂരമായ രീതിയിൽ നോക്കി അവരെ ചോദ്യം ചെയ്ത് അവരെ വേദനിപ്പിച്ച് അവരെ കരയിപ്പിച്ചുകൊണ്ടാണ് പല വമ്പന്മാരും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക ചിലപ്പോൾ ഒരു പത്ത് രൂപ പോലും കൊടുക്കുകയുമില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ ഖുർആൻ നിന്റെ നെഞ്ചിൽ തൊട്ടിട്ട് പറയുകയാണ് ഫതാലി കല്ലതിയത് ഒൽ യത്തീം ആരാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയവരെന്നറിയുമോ യത്തീമിനെ ആട്ടിയോടിക്കുന്നവരാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഗൗരവത്തോടെ പറഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് മറ്റു കാര്യത്തിലേക്ക് വരാം യത്തീമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആാനിൻ്റെ ഒരു ഭാഗം അവരെക്കുറിച്ച് പറയുന്നത് ുലു നഫി ബുത്തൂനിഹി മുന്നാറ അവരുടെ വയറ്റിലവർ കഴിക്കുന്നൊരു നരകത്തിൻ്റെ തീ ഗോളമാണത്രേ അനാഥമക്കളുടെ പേര് പറഞ്ഞിട്ട് പൈസ വിരിച്ച് അതിൽ നിന്ന് കാശെടുത്തുകൊണ്ട് സ്വന്തം കുടുംബം സ്വന്തം വീട് സ്വന്തം ഭക്ഷണമൊക്കെ കഴിക്കുന്നവർക്ക് കൊടുക്കുന്ന വലിയ ഒരു അപകടമാണ് അള്ളാഹു പറയുന്നു അവർ നരകത്തിൻ്റെ തീയാണ് അവർ കഴിക്കുന്നത് അവർക്ക് രക്ഷയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വളരെ വേദനയോടുകൂടി ഒരു ദ്വാ നമുക്കിന്ന് ചെയ്യേണ്ടതുണ്ട് അള്ളാഹു പൂർണമായ വളർച്ച എത്തുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ മക്കളെ യത്തീമ്യങ്ങളാക്കാതിരിക്കട്ടെ നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കളെ നോക്കാൻ ആരാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ തൻ്റെ മടിയിൽ മക്കളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ആലോചിക്കണം അവരുടെ ഉപ്പ മരണപ്പെട്ടു പോയാൽ അവർക്ക് പിന്നെ ആരുമില്ല ഉമ്മാക്കു പകരം ഉമ്മ ഉപ്പാക്കു പകരം ഉപ്പ അപ്പോൾ നമ്മുടെ മക്കൾക്ക് നാം ഉണ്ടാകണം എപ്പോഴും അവർ വളർന്നു വലുതായി ഒരു ഉദ്യോഗത്തിലേക്കൊക്കെ എത്തുന്നതുവരെ അവരോടൊപ്പം നമുക്ക് നിന്ന് അവരുടെ ജീവിതം കാണാനും ആ സന്തോഷം അവർക്കുണ്ടാകാനും എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യണം മുത്ത മുത്തറസൂൽ സല്ലല്ലാഹു അലൈവിസലമാങ്ങൾ ഒരു യത്തിയുമായിട്ടാണ് വളർന്നു വന്നത് എത്ര ഏറെ സങ്കടങ്ങൾ അള്ളാഹുൻ്റെ റസൂൽ നബി അലൈഹി സല്ലാഹു അല്ലൈവിസ്വല്ലാത്തങ്ങളെ സഹിച്ചിട്ടുണ്ട് എന്ന് ആ ചരിത്രങ്ങളിലൂടെ ഈ വിനീതൻ്റെ പ്രഭാഷണത്തിലും അല്ലാതെയും തന്നെ നിങ്ങൾ ഏറെ പഠിച്ചവരാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറെ സങ്കടത്തോടു കൂടി ഞാൻ പറയുന്നു അനാഥ മക്കളെ ഗൗരവത്തോടു കൂടി കണ്ടേ മതിയാവുകയുള്ളു ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം വൈകുന്നേരം നെടുമങ്ങാട് ഭാഗത്ത് അഴിക്കോട് ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നു വളരെ തിരക്കിനിടയിൽ ഞാനവിടെ പോകാമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വാഹനാപകടത്തിൽ ഒരു നൌഷാദ് ബാഖവി മരണപ്പെട്ടു പൂന്തറ കോയ ഉസ്താദിൻ്റെ മരുമകനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മക്കൾ എത്തിയുമായിരിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് വൈകുന്നേരം നെടുമങ്ങാട് ഭാഗത്ത് തിരുവനന്തപുരം ജില്ലയുടെ അഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവാ പരിപാടി വിജയിപ്പിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് പോലെ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കബറിൻ്റെ അകത്ത് ആ മക്കളുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കൾ വിശക്കുന്നു വാപ്പയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ വീടിന് മുന്നിൽ പോയി കൈനീട്ടുന്നത് ഒരിക്കലും മക്കൾപ്പെടുന്ന നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല ആ അനാഥത്വത്തിൻ്റെ വേദന മനസ്സിലാക്കിയ മുത്തുനബിയോട് അള്ളാഹു പറയുന്നു നബിയെ അങ്ങ് കണ്ടില്ലേ ആരാണ് ദീൻ കളവാക്കിയവർ പള്ളി പൊളിച്ചവരല്ല ഖുർആൻ കത്തിച്ചവരല്ല കണിശമായ ശബ്ദത്തോടെ വേദനയോടെ ശക്തമായ ഭാഷയിൽ അള്ളാഹു പറയുന്നു ഫദാലി കല്ലീം അവർ അനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരാണ് രണ്ടാമത്തെ അടുത്ത ആയത്തിൽ മറ്റൊരു വിഭാഗത്തെ കൂടി പറയുന്നുണ്ട് ഇൻഷാല്ലാ അത് അടുത്ത ആഴ്ചയിൽ ചർച്ച ചെയ്യാം ഈ ആഴ്ചയിലെ മനോഹരമായ ചോദ്യങ്ങളിലേക്കും അതിനുശേഷം എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ പറ്റുന്ന ഒരു മനോഹരമായ ദുബായിലേക്ക് നാം ഇറങ്ങിത്തിരിക്കാൻ പോകുന്നു അള്ളാഹു സുബാനഭൂത്താല ഈ ഖുർആൻ പഠനത്തിലൂടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സർവശക്തനായ പടച്ചോ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത നട്ടല്ല് കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഇത് നട്ടിയുടെ നട്ടിയുടെ ചില്ലി ഗാർലിക് നട്ടിയുടെ ഡ്രൈ റോസ്റ്റഡ് നിങ്ങൾക്ക് നറ്റിയുടെ ഹനികോട്ടഡ് കാ

പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ചികിത്സാ സഭരിയുടെ നൂറ്റാണ്ട് പിന്നിടുകയാണ് വേദനിക്കുന്ന ആയിരങ്ങൾക്ക് പരമാവധി സാന്ത്വനം നൽകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥത്തോടു ഓർക്കുന്നു ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ഈ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എടപ്പാൾ ടൗണിലുള്ള വിപുലമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട മൗലവി ശ്രീ നൌഷാദ് ബാഖി അവറുകളുടെ സാന്നിധ്യത്തിൽ ശ്രീ കെ ടി ജലീൽ എം എൽ എ കെട്ടിടത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതാണ് തദവസരത്തിലും തുടർന്നും നാളിതുവരെ നിങ്ങൾ നൽകിയിരുന്ന സഹകരണം നൽകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഇല്ലല്ലോ ആർക്ക് വെള്ളത്തിലേ ഇത് മോളിലെ വാട്ടർ വരുന്ന വെള്ള മനുഷ്യ ഏതാ ടാങ്ക് മേഘ വാട്ടർ ടാങ്ക് അപ്പൊ ധൈര്യമായിട്ട് കുടിക്കാം പൂപ്പലൊന്നും കടക്കില്ല ശുദ്ധമായ വെള്ളമായിരിക്കും എന്റെ വീട്ടിലും മേഘ തന്നെയാ ഓഹോ അത് ശരി മേഘാ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം ും പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അൽജവാവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യമാണ് പലിശക്കാരന്റെ വീട്ടിലെ ഉറുഹിയ മൃഗത്തിന്റെ ഇറച്ചി വാങ്ങൽ അനുവദനീയമാണോ ഒരിക്കലും അനുവദനീയമല്ല പലിശയുമായി ബന്ധപ്പെട്ടവരുടെ ഉറിയ ഇറച്ചി എന്നല്ല ഏതൊക്കെ മേഖലകളിൽ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവരെ അവോയ്ഡ് ചെയ്ത് അവരെ ഒഴിവാക്കി അവഗണിച്ച് നമ്മുടെ ഇജ്ജത്തിൻ്റെ പവർ നമ്മൾ അറിയിക്കണം പ്രത്യേകിച്ച് ഉലിയ ചില പക്ഷക്കാരുടെ ധാരണ ഏതാണ് ഞാനങ്ങനെ ഉലിയെ കൊടുക്കുമ്പോൾ ഞാനൊരു മൂര്യ വാങ്ങിച്ചു കൊടുത്താൽ ഞാനൊരു പിന്നെ ഒരു പത്താടിനെ വാങ്ങിച്ച് പള്ളിക്ക് കൊടുത്താൽ എൻ്റെ എല്ലാ തെറ്റുകളും അല്ല പുറത്തു തരുമെന്നൊരു തോന്നലൊ ഒരിക്കലും ഉണ്ടാവൂല്ലേ ഈമാനുള്ളവർക്ക് മാത്രം അല്ലാൽ അല്ലാഹ്ഹാ വലാ ദിമാലു തും അല്ലാൻ റസൂൽ പറഞ്ഞത് നിങ്ങളുടെ മൃഗത്തിൻ്റെ പവറും ഗാംഭീര്യവും ഒന്നും അല്ല അള്ളാൻ്റെ അടുത്തെത്തുന്നത് വലാക്കി എന്നാലും തക്കുവാമിങ്ങും അത് ചെയ്യുന്ന നിങ്ങളുടെ തക്കുവയാണ് പലിശക്കാരൻ എവിടെ നിന്ന് തക്കുവ വ്യവചാരിക്കെവിടെ നിന്ന് തക്കുവാണ് അതുണ്ടെങ്കിൽ അവനത് ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരിത് ചെയ്യുന്നതിൽ അർത്ഥമില്ല അത് വാങ്ങി കഴിക്കാനും പോകാൻ പാടില്ല ഭർത്താവ് മരിച്ചപ്പോൾ ഇദ്ദേ കഴിഞ്ഞില്ല ഇനി കള വീട്ടാമോ ഇദ്ദേഹ ഇരിക്കാത്തവരുടെ ഹജ്ജ് സ്വീകരിക്കൂല എന്ന് പറയുന്നത് ശരിയാണോ സൗദാ മെയ്തുട്ടി പെരുമ്പാവൂർ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ഭർത്താവ് മരണപ്പെടുമ്പോൾ നാല് മാസവും പത്ത് ദിവസവും ഇതയിരിക്കണം പല സഹോദരിമാരും ഇരിക്കലില്ല പത്ത് നാൽപ്പത് ദിവസം ഇരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങലാണ് പിന്നെ അന്യപുരുഷന്മാരോട് സംസാരിക്കലാണ് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ വെളിയിറങ്ങും ഒരു കാരണവശാലും അന്ന് ചെയ്യാൻ പറ്റില്ല വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അള്ളാഹു തന്ന നിയമമാണിത് അതിന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എത്രയോ സ്ഥലങ്ങളിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ പെണ്ണ് പുറത്തിറങ്ങാണ് കല്യാണത്തിന് പോകുന്നു മരണത്തിന് പോകുന്നു കച്ചവടത്തിന് പോകുന്നു ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് സാധനം വാങ്ങാൻ പോകുന്നു നാല് മാസവും പത്ത് ദിവസവും ഇത് ഇരിക്കേണ്ടത് ഭർത്താവ് മരിച്ച ഉടനെ തന്നെയാണ് അല്ലാതെ കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനൊക്കെ അന്ന് അറിവില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഒരു നാല് മാസവും പത്ത് ദിവസവും ഇത് ഇരുന്നിട്ട് കാര്യമില്ല ഇത് കഥ വിട്ടാനുള്ളതല്ല ആ സമയത്ത് തന്നെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ചെയ്യണം അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരി പിന്നെ ഈ ഹജ്ജിന് പോയാൽ ഇപ്പൊ ഇദ്ധ ഇരിക്കാതെ ഹജ്ജിന് പോണ്ട എന്നെങ്ങും പറഞ്ഞിട്ടില്ല ഹജ്ജ് വേറെ ഇദ്ധ വേറെ ഇദ്ധ ഇരിക്കാത്തതിനുള്ള ശിക്ഷയും അതിൻ്റെ നിയമങ്ങളും വേറെ അതുകൊണ്ട് ഈ സഹോദരി ഹജ്ജിന് പോയാൽ ഹജ്ജ് സ്വീകരിക്കുകയില്ല എന്ന് പറയാൻ കഴിയില്ല ഹജ്ജ് അത് പൂർണ്ണമായും അതിന്റെ നിയമം കൊണ്ട് ചെയ്താൽ ഹജ്ജ് പറയും അള്ളാഹു സ്വീകരിക്കും പിന്നെ പടച്ചവനോട് ചെയ്യണം അറിവില്ലാതെ ഒന്നു പോയതാണ് ഇദ്ദേഹം ഇരിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു പുറത്ത് തരുന്നവനാണ് അള്ളാഹു പുറത്ത് തെരുമാറാകട്ടെ ആദ്യത്തെ കുഞ്ഞിന് മൂന്നര വരെ മുലപ്പാൽ കൊടുത്തു അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്കും അത്രയും കാലം തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ കാസർഗോഡ് നിന്നും ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നു അള്ളാഹു ഖുർആാനിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൗലൈനി ലൈനി എന്നാണ് രണ്ട് വർഷം പൂർത്തിയായി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എന്നതാണ് പല തള്ളമാരും ഇപ്പോൾ അത് ചെയ്യുന്നില്ല അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടും എന്നാണ് അവർ കരുതുന്നത് പക്ഷെ അതൊരു വലിയ മണ്ടത്തരമാണ് നിന്റെ കുഞ്ഞിന് മുലപ്പാൽ പോലെ ഒരു ഔഷധ ഗുണമുള്ള പാനീയം ലോകത്ത് വേറെയില്ല അത് ആ സമയത്ത് കൊടുത്താൽ എത്ര അത്ഭുതമാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ലഭിക്കുക ഇവിടെ മൂന്നര വയസ്സുവരെ ഒരു സഹോദരി തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു ആദ്യത്തെ കുഞ്ഞ് അപ്പോൾ പിന്നെ പ്രശ്നമായി രണ്ടാമത്തെ കുഞ്ഞ് വരുന്നപ്പോൾ ചില ഉമ്മമാര് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിന് മൂന്നര വയസ്സ് വരെ കൊടുക്കണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് ആഹ്റത്തിൽ അങ്ങനെ പറയും പരലോകത്തിങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മൂന്നര വയസ്സ് വരെ ആ കുഞ്ഞ് കുടിക്കാൻ ഒരു അവസരം കിട്ടി അത് കുടിച്ചു എന്ന് പറഞ്ഞ് രണ്ട് വയസ്സ് വരെ കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ നിർത്താം പ്രശ്നമൊന്നുമില്ല മൂന്നര വയസ്സ് വരെ തന്നെ കൊടുക്കണം എന്ന് ആദ്യത്തതിന് കൊടുത്തത് കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്ന് നിയമമൊന്നുമില്ല കളയുമ്പോൾ കുഞ്ഞിനിട്ട പേര് പിന്നീട് മാറ്റുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുടി കളയുന്ന സമയത്താണ് കുഞ്ഞിന് പേര് വിളിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അപ്പോൾ അന്നേരം മുഹമ്മദ് പിന്നെ അബൂബക്കർ എന്നോ ഇല്ലെങ്കിൽ ഫാത്തിമ അങ്ങനെ എന്തെങ്കിലും ചേർത്തൊരു പേര് വിളിച്ചു പിന്നീട് ആ പേരിൻ്റെ അർത്ഥമൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ വ്യത്യാസമാണെന്ന് പറഞ്ഞു ഉസ്താദ് അങ്ങനെ പറഞ്ഞു ആ മറ്റേ പള്ളിയിലെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഈ പള്ളിയിലെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വലിയ ചർച്ചയായി അപ്പോൾ അതുകൊണ്ട് ആ പേരിനെ മാറ്റാൻ തീരുമാനിച്ചു മാറ്റുന്നത് കൊണ്ടൊരു പ്രശ്നമില്ല പലർക്കും ചെറുതിലിട്ട പേരൊന്നും അല്ല ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേര് മാറ്റുന്നതിൽ അർത്ഥവ്യത്യാസം ശരിയല്ല എന്ന് തോന്നിയാൽ മാത്രം ആ പേര് മാറ്റുന്നതിൽ കുഴപ്പമില്ല ജ്യൂസ് പോലെയുള്ള ശീതള പാനീയങ്ങൾ സ്ട്രാ ഇട്ട് കുടിക്കുമ്പോൾ സ്ട്രായിൽ ഇടത് കൈകൊണ്ട് പിടിക്കുന്നതിൽ തെറ്റുണ്ടോ മുഹമ്മദ് കുളപ്പാടത്ത് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കൽ ഭക്ഷണം കഴിക്കൽ ഇതൊക്കെ കറാഹത്താണ് നമ്മളിപ്പോൾ നിങ്ങൾ പറയും സ്ട്രായിൽ പിടിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോഴും ഇടത്തെ കൈകൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കുന്നതല്ലേ ഉള്ളൂ അല്ല കൈ നമ്മൾ വാക്യകത്ത് കത്ത് കുത്തി ഇറക്കുന്നില്ല ഗ്ലാസിൽ പിടിച്ച് നമ്മളിങ്ങനെ കുടിക്കുന്നു അതുപോലെ തന്നെ സ്ട്രായിൽ പിടിച്ചാലും അത് ഇടത്തെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ അതിൻ്റെതായ മക്റവ് വരും നമ്മുടെ വലത്തെ കൈ ഇരിക്കുകയാണല്ലോ വലത്തെ കൈ കൊണ്ട് തന്നെ സ്ട്രായിൽ പിടിച്ചു കുടിക്കുന്നതാണ് സുന്നത്ത് ഒരിക്കലും ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു കുടിക്കാൻ പാടില്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത അസ്ഥി കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ ഈ പ്രകൃതിയിലേക്ക് വരൂ ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും പ്രകൃതിയിലേക്ക് വരൂ ഞാൻ ഉറപ്പ് ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് ടു ഫോർ ത്രീ സെവൻ ലോ കൊളസ്ട്രോൾ വിറ്റമിൻസ് മിനറൽസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷിനെറ്റിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ് നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട ഐസ്ക്രീംസ് ദ റിയൽ ടേസ്റ്റ് ഓഫ് മിൽക്ക് എത്ര അതാണ് അയോട്ട ഐസ്ക്രീം ബഹുമാനരെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ചികിത്സാ സഭരിയുടെ കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് വേദനിക്കുന്ന ആയിരങ്ങൾക്ക് പരമാവധി സാന്ത്വനം നൽകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ചരിതാർത്ഥത്തോടു കൂടി ഓർക്കുന്നു ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ഈ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എടപ്പാൾ ടൗണിലുള്ള വിപുലമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട മൗലവി ശ്രീ നൌഷാദ് ബാഖി അവ സാന്നിധ്യത്തിൽ ശ്രീ കെ ടി ജലീൽ എം എൽ എ കെട്ടിടത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതാണ് തദവസരത്തിലും തുടർന്നും നാളിതുവരെ നിങ്ങൾ നൽകിയിരുന്ന സഹകരണം വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ നൂർനാട് ി ബി എച്ച് എസ് സ്ത്രീ രോഗ വിദഗ്ധ സിബിഎം ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാമൂട് ജംഗ്ഷൻ നൂറനാട് എല്ലാ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലും കോട്ടയ്ക്കലിൽ രോഗികളെ പരിശോധിക്കുന്നു ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും രണ്ടാമതൊരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്കും ചെലവ് കുറഞ്ഞ പാർശ്വഫലങ്ങളില്ലാത്ത ഹോമിയോ ചികിത്സ ബീജാണു ഇല്ലാത്തതിനും കുറവുള്ളതിനും ഓപ്പറേഷൻ ഇല്ലാതെയും ബീജം കുത്തിവെക്കാതെയും ഫലപ്രദമായ ചികിത്സ കുട്ടികളുടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയും ലഭ്യമാണ് സി ബി എം ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാമൂൾ ജംഗ്ഷൻ നൂറനാട് ഐ വി എഫ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയില്ലേ ആർക്കും താങ്ങാവുന്ന ചെലവിൽ ഒരു ക്ലിനിക്ക് ഉണ്ട് സഹോദരങ്ങൾ സഹോദരിമാർ ചോദ്യങ്ങൾ എഴുതി അയക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ എഴുതി അയക്കണം കുറെ കത്തുകൾ വായിക്കാൻ കഴിയാത്തതുണ്ട് പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരുപാട് മറുപടി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുമുണ്ട് അപ്പം അതൊക്കെ വളരെ പിന്നെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മറുപടികളിൽ പിന്നെ എന്തെങ്കിലും പിന്നെ തെറ്റായി ഉസ്താദുമാർക്ക് തോന്നുകയാണെങ്കിൽ അവർ ദയവ് ചെയ്ത് അലഹമില്ല ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് എഴുതി എന്നെ അറിയിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി എല്ലാ ഉസ്താദുമാരുമായിട്ട് ആലോചിച്ച് സുന്നദ്ധമാൻ്റെ മറുപടികളാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോകാം അറിവ് കുറവാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ആ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രോഗ്രാം ധാരാളം ഉസ്താദുമാർ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമാണ് അപ്പോൾ എഴുതി അറിയിക്കണം കുറേ മറുപടികളെക്കുറിച്ചുള്ള ആ വിചിന്തനങ്ങളൊക്കെ ഒരുപാട് ഉസ്താദുമാർ എഴുതി അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഇൻഷാള്ള ഈ പ്രോഗ്രാമിലൂടെ തന്നെ ഞാൻ അതിനെ മാറ്റി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ വില കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരിക്കലും ഇതൊരു വ്യക്തിപരമായ ഒരു വലിപ്പത്തിൻ്റെ പ്രോഗ്രാമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് അലഹമില്ല അള്ളാഹു ചോദ്യങ്ങൾ ചോദിച്ചവർക്കും അത് മനസ്സിലാക്കാൻ താൽപ്പര്യം കാണിച്ചവർക്കുമെല്ലാം എല്ലാ സന്തോഷങ്ങളും അള്ളാഹു ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ അല്ലാ നമ്മുടെ ഒന്നാം സമ്മാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ചോദ്യത്തിനുള്ള സമ്മാനം കൊടുക്കുന്നത് ആറഫ ഗോൾഡാണ് അള്ളാഹു ആ സ്ഥാപനത്തിന് എല്ലാവിധ വറക്കത്തും നിറച്ചു കൊടുക്കുമാറാകട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് വടകരയിലെ പവർ സോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന കൂട്ടുകാരനാണ് അലഹദില്ല ആ സഹോദരൻ്റെ ബിസിനസ്സിലും അള്ളാഹു പുരോഗതി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നാം പഠിക്കുമെന്ന് പറഞ്ഞിരുന്ന മനോഹരമായ ഒരു ധുവ എല്ലാവരുടെയും സ്നേഹം നമുക്ക് കിട്ടണം നബി നബിസ്വല്ലാഹു അല്ലി വല്ലാമ തങ്ങൾ അതാണ് ആഗ്രഹിച്ചത് നബിതങ്ങൾക്ക് അവസാനം അതെല്ലാം കിട്ടി ശത്രുക്കൾ പോലും ആ കാൽക്കലേക്ക് വന്ന് വീണ് പൊട്ടിക്കരഞ്ഞു എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല ജീവിതമാണ് ആവശ്യം എല്ലാവരും നമ്മെ സ്നേഹിക്കണം ആരും നമ്മളെ വെറുക്കരുത് പക്ഷെ അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതോടൊപ്പം ഈ ധുവ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലതാണ് ഒന്നൊരു ചെറിയ തിക്റ് ഒരു ദിവസം ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം യാ വധൂത് യാ വധൂത് യാ വധൂത് എന്ന തിക്ക് സ്നേഹം അധികരിക്കും നമ്മുടെ മനസ്സിൽ ഒരാളോടും നമുക്ക് വെറുപ്പ് തോന്നില്ല ആ തിക്ക് നമ്മൾ ചൊല്ലിയ എപ്പോഴും ആ ധിക്കർ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടി അലഹമ്മദ നമ്മൾ കൊണ്ടുവരണം യാ വധൂത് യാ വധൂത് യാ വധൂത് അതിനോടൊപ്പം നിങ്ങൾ ചൊല്ലാനുള്ള ഒരു ദുവാ എഴുതിയെടുക്കുക അള്ളാഹുമ്മ ഇന്നി ഇന്നി വൽ തീർച്ചയായും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യം വരുമ്പോഴാണല്ലോ നമുക്ക് മറ്റൊരാളോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സാമ്പത്തികവും ഭക്ഷണ വിശാലതയൊക്കെ ചോദിക്കേണ്ടി വരിക അപ്പം അങ്ങനെ ഒരു വിഷമം പോലും ജനങ്ങൾക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം ദാരിദ്ര്യം അള്ളാഹു നീ തരാതിരിക്കണം അള്ളാഹുമ്മ ഇന്നിയ ഔതുപിക്കമിനൽ ഫക്കിരി ദാരിദ്ര്യത്തൊട്ട് ദാരിദ്ര്യത്തെ തൊട്ട് തീർച്ചയായും നിന്നോട് ഞാൻ കാവനെ ചോദിക്കുന്നു വൽ വൽക്കില്ലത്തി കുറവുകളെ തൊട്ട് ഒരു വൈകല്യങ്ങളും ഒരു കുറവുകളും സാമ്പത്തികമായിട്ടാകട്ടെ ശാരീരികമായിട്ടാകട്ടെ ഒരു കുറവും തരരുത് അള്ള വില്ലത്തി നിസാരതയെ തൊട്ടും നിസ്സാരനാകുമ്പോൾ ജനങ്ങൾ വെറുക്കും മാന്യതായുള്ള നല്ല മിടുക്കനായ മിടുക്കിയായ ഒരു വ്യക്തിയാകുമ്പോൾ വ്യക്തിത്വമാകുമ്പോൾ ജനങ്ങളൊക്കെ സ്നേഹിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ തരല്ലെ റബ്ബെ അത് ജനങ്ങൾക്കൊരു പിന്നെ നമ്മളോടൊരു അപകർഷതാ ഉണ്ടാക്കും ഒരു അകൽച്ച ഉണ്ടാക്കും അള്ളാഹു മൗതുബിക്ക മിനൽ വൽ ഫിരി വൽക്കില്ലത്തി ഈ ഇതുവാ യാ വധൂത് യാ വധൂത് എന്ന നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അതോടൊപ്പം സ്കാരങ്ങൾക്ക് ശേഷമോ നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോഴോ എപ്പോഴെങ്കിലും അള്ളാഹു മീൻ ഒതുബിക്ക ആ മിനൽ ഫിരി വൽ വൽക്കില്ലത്തി ഈ ധുവാ നിങ്ങൾ ചെയ്യുക അർത്ഥവും വിശാലമായി പറഞ്ഞു അറബിയും വിശാലമായി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും ചിലർ കത്തുകൾ എഴുതുമ്പോൾ അത് കേട്ടില്ല അത് തെറ്റിപ്പോയി ആ അർത്ഥം മാറി ഇത്ര വിശാലമായി വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടോ അപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ദുവാ നിങ്ങളുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു ദയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ആക്സിഡൻറ്റുകൾ മരണങ്ങൾ കണ്ടു വളരെ സങ്കടം തോന്നിപ്പോയി വളരെ സങ്കടം ചതഞ്ഞരഞ്ഞവർ നട റോഡിൽ കിടന്ന് പിടഞ്ഞവർ ടയറിനടിയിൽ നിന്ന് വലിച്ചൂരിയെടുത്തവർ ഞാനിപ്പോൾ പ്രഭാഷണം കഴിഞ്ഞ് ആലപ്പുഴ കഴിഞ്ഞ് ചേർത്തല ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു തട്ടുകടയിലേക്ക് രാത്രി ജീവിക്കാൻ വേണ്ടിയല്ലേ ചെറിയ തട്ടുകട ഇടുക ഒരു വാഹനം ഇടിച്ചു കയറി ചായ കുടിച്ചുകൊണ്ടിരുന്നവരുൾപ്പെടെ ആ വാഹനത്തിൻ്റെ അടിയിലേക്ക് പോയ ഒരു രംഗം അള്ളാഹു അവരെയൊക്കെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ കൊടുക്കുമാറാകട്ടെ നഷ്ടം നമുക്കൊരിക്കലും നികത്താനാകാത്തതാണ് പടച്ചവൻ്റെ വിധി നമുക്ക് തടയാൻ പറ്റാത്തതാണ് പക്ഷെ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരു ദ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ പറഞ്ഞു തരും മുങ്ങി മരണം ചതഞ്ഞരഞ്ഞുള്ള മരണം ഗ്യാസ് പൊട്ടിയുള്ള മരണം അങ്ങനെയുള്ള മരണങ്ങൾ നീ ഞങ്ങൾക്ക് തരല്ല റബ്ബേ എന്ന ഒരു ദുവ അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കാനുള്ള ഒരു ദ അടുത്ത ആഴ്ചയിൽ പഠിക്കും കാത്തിരിക്കുക അറിയിക്കാത്തവരൊക്കെ അറിയിക്കുക നിങ്ങൾക്കറിവില്ലാത്ത അറിവുകൾ നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് തരാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മെ നയിക്കുന്നത് അൽഹമില്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് കരുനാഗപ്പള്ളി കുറ്റിപ്പുറത്ത് പത്തനാപുരത്ത് അതുപോലെ കരുനാഗപ്പള്ളി തഴവയിൽ പത്തനാപുരത്ത് മലപ്പുറം കുറ്റിപ്പുറത്തുമുള്ള അവരുടെ സ്ഥാപനങ്ങളെ അവരുടെ ഹോസ്പിറ്റലുകളിൽ അള്ളാഹു പൂർണ്ണമായ ശിഫാ അള്ളാഹു കൊടുക്കട്ടെ രോഗികൾക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കട്ടെ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടും എല്ലാം പ്രാർത്ഥന കൊണ്ടും അലഹമദില്ല മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ ചെറിയ ആ സ്ഥാപനമായിരുന്നു അതിനെ എടപ്പാൾ ടൗണിലെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു അള്ളാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കുമാറാകട്ടെ അലഹദില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കത്തുകൾ അയക്കേണ്ടുന്ന വിലാസം എ എം നൌഷാദ് ബാക്കവി ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം വീട്ടിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ എ എം നൌഷാദ് ബാക്കി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടപുരമ്പിയോ ചിറയുംകീഴ് തിരുവനന്തപുരം ഇൻഷാ അള്ള നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വസീയത്തോടെ അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ ചാനലിൽ ഇതേ പ്രോഗ്രാമുമായി ഇൻഷാ ഇൻഷാല്ല നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമല ആലൈക്കും വഹമ്മത്തല്ലാ താല വർക്കാത്തു